പ്രിയപ്പെട്ടവരെ, കോവിഡ് മഹാമാരിക്കാലവും പെരുമഴക്കാലവും ഒക്കെ ആണെങ്കിലും മനുഷ്യൻ ഒരു സമൂഹം എന്ന നിലയിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. 18 മാസത്തോളം വീടിനുള്ളിൽ ഇരുന്ന് വീർപ്പുമുട്ടിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ലാസ് മുറികളിൽ എത്തിക്കുവാനുള്ള വലിയ പ്രവർത്തനമാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേറ്റത്ത് കിടക്കുന്ന ജില്ല എന്ന നിലയിൽ കാസർഗോഡിൻ്റെ വികസന പിന്നോക്കാവസ്ഥ പരിഗണിച്ച് സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി 2012 സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 19 മേഖലകളിലായി 11,121 കോടി രൂപ അടങ്കൽ വരുന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന് 2012 സമർപ്പിക്കുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ഉണ്ടായി. 2013-2014 സാമ്പത്തിക വർഷം മുതലാണ് കാസർഗോഡ് വികസന പാക്കേജ് ആരംഭിച്ചത്. വിവിധ മേഖലകളിൽ ഏകദേശം 504 പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതിൽ 320 പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നിങ്ങനെ 2 മേഖലകളിലാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഡോക്ടർ പി പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് നവീനമായ ധാരാളം പദ്ധതികൾ കിഫി വഴിയും സംസ്ഥാന സർക്കാർ വഴിയും കാസർഗോഡ് വികസന പാക്കേജ് വഴിയും നടപ്പാക്കി വരുന്നുണ്ട്. 2019-2020 സാമ്പത്തിക വർഷം ഭരണാനുമതി ലഭിച്ച ചെങ്കള പഞ്ചായത്തിലെ GHSS ആലമ്പാടി സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം കാസർഗോഡ് വികസന പാക്കേജിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. LP സ്കൂളിന് വേണ്ടി 8 ക്ലാസ് മുറികൾ അടങ്ങുന്ന 2-നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആലമ്പാടി സ്കൂളിൻ്റെ വികസന ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണ് ഇത് എന്നത് തീർച്ച. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം മൂലം ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആലമ്പാടി സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വളരെക്കാലത്തെ ഒരു ആവശ്യമാണ് ഇതിലൂടെ നിറവേറ്റപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക ഫലങ്ങളെ മെച്ചപ്പെടുത്താൻ പുതിയ ക്ലാസ്സും റൂം സൗകര്യം സഹായിക്കും. കെട്ടിടത്തിലെ ഉദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആലമ്പാടിയിൽ തീർച്ചയായും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ MLA എന്ന നിലയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച്, ഈ നാട്ടുകാരും PTA പ്രസിഡന്റും ഇവിടുത്തെ എല്ലാ ആളുകളും ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് വികസനങ്ങൾ അത്രയും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസമ്മേളിക്കുന്നു. ജയ് ഹിന്ദ്.